Hello friends, MPLAB XID il nammal cheyyunna projectukal engane oru mobile phone upayogichu cheyyam ennadanu ee video ilude nam kaanikkan pogunnathu. Adinu vendi Play Store il pic micro simulator ennu type cheyyuka. Pic micro simulator ennu type cheyyuka. Search result il aadyam kaanunnathu pic micro simulator and assembler enna oru application aanu. Aa application download cheythu install cheyyuka. Download cheythu kaynal namukku ee roopathilulla oru icon aanu kaanan kayyuka. Ee icon il click cheythu open cheyyuka. Click cheythu open cheythal MPLAB XID il nammal cheythathu poleyulla code kal idil kaanavunnathaanu. Nammal pudhiya oru code ezhuthan vendi nam cheyyendathu idile ettavum mugalilathe 3 dot adil press cheyyuka. Appol oru pudhiya window open aayi varum. Adil new ASM click cheyyuka. ഒരു പുതിയ വിൻഡോ വീണ്ടും ഓപ്പൺ ആയി വരും. അതിൽ കാണുന്ന മുഴുവൻ കോഡുകളും ആദ്യമായി ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പുതിയ കോഡുകൾ ടൈപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു സിമ്പിൾ 28 ബിറ്റ് നമ്പേഴ്സിൻ്റെ അഡീഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കോഡ് ഞാൻ ഇവിടെ എഴുതുകയാണ്. List P equal to 16F77A. Hash include P16F877A dot INC ORG 0x00 move LW 2H move WF 21H move LW 5H move WF 22H add WF 21H, 0 move WF 24H go to dollar and ഇതാണ് നാം എഴുതിയിരിക്കുന്ന ഒരു കോഡ്. ഈ കോഡ് രണ്ട് 8 ബിറ്റ് നമ്പേഴ്സ് ഹെക്സാഡെസിമൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു കോഡാണ്. ഈ കോഡ്
just explain cheyanengil move lw to h 2 enna hexadecimal value ne working register like move cheyana move w of 21h ee code 21h enna file register location like ee working register illa 2 ne move inna instruction aanu adhe pole move lw 5h ennathu 5 enna number ne working register like move cheyunu veendum aa number ne 22h എന്ന ഫയൽ രജിസ്റ്റർ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നു ആഡ് ഡബ്ല്യു എഫ് 21h കോമ 0 എന്നത് വർക്കിംഗ് രജിസ്റ്ററിലുള്ള 5നെയും 21h ലുള്ള 2നെയും ആഡ് ചെയ്യുന്നു ആ റിസൾട്ടിനെ മൂ ഡബ്ല്യു എഫ് 24h എന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് 24 എന്ന വർക്കിംഗ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഇൻസ്ട്രക്ഷൻ അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം സേവ് ചെയ്യണം സേവ് ചെയ്യാൻ വേണ്ടി ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മളോട് ഒരു നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യാൻ പറയും ഞാനിവിടെ 8B അഡീഷൻ എന്ന് ഉദ്ദേശിച്ച് 8-bit അഡീഷൻ്റെ 8B ആഡ് ഡോട്ട് എസ് എം എക്സ്റ്റൻഷനാണ് ഫയൽ എക്സ്റ്റൻഷനാണ് സേവ് ചെയ്യുക സേവ് ആയി കഴിയുമ്പോൾ ഈ നമ്മൾ ചെയ്ത ഫയൽ നമ്മൾ ചെയ്ത പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കോഡ് ഇവിടെ കാണും താഴത്ത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് എടുക്കാൻ ആവശ്യമുള്ള ഫയലുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും ഡബ്ല്യു വർക്കിംഗ് രജിസ്റ്റർ പി സി പ്രോഗ്രാം കൗണ്ടർ സ്റ്റാറ്റസ് 21h നമ്മുടെ റിസൾട്ടുകളൊക്കെ സ്റ്റോർ ആവുന്നത് 21h ൽ ഒരു റിസൾട്ട് ഉണ്ടാവും 21h ലേക്ക് നമുക്കൊരു ഫയലിനെ മൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ 22h ല് ഒരു നമ്പറിന് മൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ 24h ൽ നമ്മൾ റിസൾട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഏറ്റവും ഈ റിസൾട്ടിൻ്റെ സൈഡിൽ കാണുന്ന ഡബിൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡബിൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഗ്രാമിൻ്റെ കോഡ് 1 മുതൽ ലൈൻ 1 മുതൽ അവസാനം വരെ റണ്ണായി റിസൾട്ട് ഈ താഴെ കാണാവുന്നതാണ് വർക്കിംഗ് രജിസ്റ്ററിൽ 7 ഉണ്ടാവും റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിൽ കാണാവുന്നതാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ആഡ് ഡബ്ല്യു എഫ് 21h കോമ 0 എന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം 21h ഉള്ള വാല്യൂ 2 ആണ് 2 അപ്പോൾ വർക്കിംഗ് രജിസ്റ്ററിലുള്ള വാല്യൂ 5 കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് വർക്കിംഗ് രജിസ്റ്ററിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ വർക്കിംഗ് രജിസ്റ്ററിൽ നമുക്ക് 7 കാണാം 5 ഉം 2 ഉം കൂട്ടിയാൽ 7 കാണാം ആ റിസൾട്ടിനെ നമ്മൾ മൂവ് ചെയ്ത് 24A കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ താഴെ 24H നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് 7 കാണാം അതേപോലെ 21H ല് 2 കാണാം മുകളിൽ നമ്മൾ 21H ലേക്ക് 2 മൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ 22H ലേക്ക് 5 മൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്ത് സിമുലേറ്റ് ചെയ്താൽ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ പിക് മൈക്രോ കൺട്രോളറിൻ്റെ പ്രോഗ്രാമുകൾ അസംബ്ലി ലെവൽ പ്രോഗ്രാമുകൾ നമുക്ക് കാണാവുന്നതാണ് റിസൾട്ട് എടുക്കാവുന്നതാണ് അതേപോലെ MPLAB XID കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് റിസൾട്ട് കാണണമെന്നില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് കോഡ് സിമുലേറ്റ് ചെയ്ത് നോക്കാവുന്ന ഒരു എളുപ്പ മാർഗമാണ് ഇത് ഓക്കെ താങ്ക് യു